ലോകത്തിൽ ഏറ്റവും വലിയ അപകടകാരിയായ ഡാമെന്ന് യു എൻ ഡിക്ലെയർ ചെയ്ത നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇന്ന് സുപ്രീം കോടതി കേരളത്തിലെ ഭീതിയിലായിരുന്നിരിക്കുന്ന മലയാളികൾക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ ഇവിടെ ഒരു ശാസനമുണ്ടായി. ഉടൻ തന്നെ വിതിൻ 48 hours ഒരു തീരുമാനം തമിഴ്നാട് സർക്കാരുമായിട്ട് ചേർന്ന് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ബാക്കി കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടുള്ള ഇച്ഛാശക്തി നമ്മുടെ സർക്കാരിനുണ്ട്, ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്തു തന്നെയാണേലും ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ ലെവൽ 136 അല്ലെങ്കിൽ അതിൽ താഴെയിലേക്കോ കൊണ്ടുവരികയും ഉടൻ തന്നെ അത് റീകൺസ്ട്രക്ട് ചെയ്യുകയോ റീബിൽഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് മലയാളികളുടെ ഭീതി അകറ്റണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇതിന് ഇത്രയും ആക്കിയ ഈ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാനടക്കമുള്ള എല്ലാ ചാനലുകാരും സജീവമായിട്ട് ഇതിനകത്ത് പങ്കെടുത്തു. പൊതുജനങ്ങൾ കൂടുതലും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പല നീക്കങ്ങൾ പൃഥ്വിരാജ് അടക്കം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണം നടത്തിയുണ്ടായി. എന്തു തന്നെയാണേലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നതോടുകൂടി നമ്മൾ വളരെയധികം പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കണ്ടു. നമ്മുടെ റസൽ ജോയ് സാറ് ഇടുക്കി അണക്കെട്ടിനോട് ചേർന്നുള്ള ഒരു ഡാമിനെ കുറിച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മുൻ വീഡിയോകളിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ഡാമിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് നമ്മളൊരു സംസ്ഥാന പാതയാണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അദ്ദേഹം അവിടെ പോയി നിന്ന് കാണിക്കുകയുണ്ടായി. അതിൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്, ഒരു സൈഡിൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറും മറുവശത്ത് ദൂരെയായി തൊടുപുഴ സിറ്റിയും അങ്ങോട്ടുള്ള ആ ഒരു അഗാധമായ ഒരു ഗർത്തവും. അത് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആ സ്ഥലം നിലകൊള്ളുന്നത്. ഇത് ഇപ്പോൾ മാത്രം ഈ റസൽ ജോയിയുടെ നാവിൽ നിന്നും മാത്രമാണ് ഞാൻ ആദ്യമായിട്ടത് കേൾക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഇത് ഒന്ന് നോക്കി നടത്താനായിട്ടുള്ള അധികാരമുള്ള ആൾക്കാരും നമ്മുടെ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇല്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് ഒരാൾ പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അവിടെയുള്ള ഇത് പണിതകാലം മുതലേ ഉള്ള നിലനിൽക്കുന്നൊരു പ്രശ്നമായിരിക്കണം. ഇപ്പോഴൊരു പരിധിവരെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടും ആ ഒരു ബെൻഡ് കൊണ്ടും ഒക്കെ ആയിരിക്കും അത് ഇത്ര നാളും പിടിച്ചു നിന്നത്. എന്നാലിപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ത്രെട്ട് തന്നെയാണ്. ഒരു പക്ഷേ ഈക്വൽ ടു മുല്ലപ്പെരിയാർ, മുല്ലപ്പെരിയാറിൻ്റെ അത്രയും വലിപ്പമോ ഭീകരതയോ പഴക്കമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു ത്രെട്ട് തന്നെയാണ്. ഈ കാര്യത്തിലും കൂടെ നമ്മൾ വേണ്ടി ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ ഇത്രയും ബഹളം ഈ പൊതുജനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിന് അനുകൂലമായ രീതിയിൽ സുപ്രീം കോടതിയുടെ ഒരു നടപടി ഉണ്ടാവാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് മാത്രം നിർത്തി ഒരു വഴിപാടെന്ന പോലെ തീർക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന. ഇതിപ്പോൾ എന്തു തന്നെയാണ് നടക്കുമെന്നുള്ള വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സുപ്രീം കോടതിയുടെ ശാസനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതും അതിനോട് തുല്യമായ അപകട ഭീതിയുള്ള ഒരു ഏരിയ തന്നെയാണ്. അധികാരികൾ കണ്ണു തുറക്കുക. എന്തായാലും റിസർവ് ജോയി സാറ് നിന്ന് പ്രതിപാദിക്കുന്ന ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കാണണം, അതിന് ഭീകരത മനസ്സിലാക്കണം. ഇതിനുവേണ്ടിയും പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടെത്താനായിട്ട് ഈ റസൽ ജോയി മാത്രമേ ഉള്ളൂ എന്നറിയുന്നതിൽ വിഷമമുണ്ട്. എന്തു തന്നെയാണേലും ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയും നമുക്ക് പിന്നോട്ട് പോകണ്ട, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ സേവ് കേരള എന്നുള്ള പ്രൊജക്റ്റുമായി മുല്ലപ്പെരിയാറിനെതിരെ ശക്തമായി നിന്ന എല്ലാ യൂട്യൂബേഴ്സിനോടും നമ്മൾ നന്ദി പറയുകയാണ്. കാരണം എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത് വന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്നു തന്നെയാണല്ലോ, തുടർന്നും ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച ഈ ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങളെല്ലാവരും തന്നെ പഠിച്ച് അതിനു വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഈ വിവരങ്ങൾ അറിയിക്കുകയും
അവരുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മറ്റൊരു ദുരന്തത്തിനെ ഒഴിവാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ശ്രദ്ധ അർപ്പിക്കാം. എന്നാലേ സേവ് കേരള എന്നുള്ള ഒരു പദ്ധതി പൂർണ്ണമാകുകയുള്ളൂ. കാരണം ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇടുക്കി ഡാം വളരെ സ്ട്രോങ് ആണെന്നും അറിയാം. എന്നാൽ ഇപ്പോൾ ഈ കണ്ട ഇടുക്കി ഡാമിൻ്റെ റിസർവയറിൻ്റെ പ്രദേശമായ സ്ഥലം കാഴ്ചയിൽ തന്നെ ഒരു ഭീകരത സൃഷ്ടിക്കുന്നുണ്ട്. അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, സർക്കാർ, രാഷ്ട്രീയക്കാർ എല്ലാവരും ഇതിൻ്റെ കൂടെ ശ്രദ്ധ ഏറ്റെടുക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കാറ് പോണ റോഡാണ്, ഇച്ചിരി ഇച്ചിരി കൂടെ നിങ്ങളുടെ സൈഡ് റോഡേ കൂടെ പോയാലാണ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. സൈഡേ കൂടെ ഞങ്ങളിപ്പോൾ നടക്കുന്നത് ഈ അണക്കെട്ടിൻ്റെ ഒരു ഭിത്തി, ഒരു വാൾ, അതിൻ്റെ സൈഡിലുള്ള റോഡാണ്. നിങ്ങൾക്ക് ആ ഒരു വലിയ വാലി, ഒരു കൊക്ക, അത് കാണിച്ചു തരാം. മോനിങ്ങോട്ട് ഇവിടെ നിന്നിട്ടു ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 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 വാലിയാണ്, ഒരു കൊക്കയാണ്, അഗാധമായ ഒരു കൊക്കയാണ്. അതായത് മുകളിലുള്ള ഈ ചെറിയ റോഡ് തള്ളിപ്പോയാല് ഈ കൊക്കയിലേക്കാണ് ഇടുക്കി ഡാമിലെ മൊത്തം വെള്ളം വരുന്നത്. കുളമാവ് ഡാമിലെ വെള്ളം മാത്രമല്ല, ഇടുക്കി ഡാമിലുള്ളത് 70 TMC ആണ്. ഈ 70 TMC ഇടുക്കി ഡാമിലുള്ളത് 70 TMC ആണ്. ഈ 70 TMC വെള്ളവും ഈ റോഡ് തള്ളിപ്പോയാൽ ഈ അഗാധമായ കൊക്കയിലേക്ക് വരും. തൊട്ട് മുമ്പിൽ കാണുന്നതാണ്, കുറച്ച് ദൂരെ മനോന്നു അങ്ങോട്ട് ദൂരെ കാണിച്ച്, തൊട്ട് മുമ്പിൽ കാണുന്നതാണ് തൊടുപുഴ നഗരം. അവിടെയുള്ള ആളുകൾ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ മുമ്പില് ഈ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ, ബസ് സ്റ്റോപ്പ്. അതായത് ഒരു ഡാമിന്റെ എന്തൊരു ഈ കൊടി സ്ഥാപിച്ചിരിക്കുന്നത് ഒരു അണക്കെട്ടിന്റെ ഭിത്തിയിലാണ്. ഒരു അണക്കെട്ടിന്റെ ഭിത്തിയിലാണ്, വെറും റോഡാണ്, മഡ് റോഡ്. ഈ റോഡ് തള്ളിപ്പോയാല് 70 TMC വെള്ളം എറണാകുളത്ത്. എന്തൊരു രാജ്യമാണിത്, എന്തൊരു ലോകമാണിത്, എന്ത് എഞ്ചിനീയറിംഗ് ആണിത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇതും എല്ലാ യൂട്യൂബേഴ്സിലും എത്തേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷയുണ്ട്. നിർത്തട്ടെ, നമസ്കാരം.